गुड मॉर्निंग स्टूडेंट्स। गुड मॉर्निंग सर। गुड मॉर्निंग मॉर्निंग। मॉर्निंग मॉर्निंग വീട്ടിലേക്ക് വന്നോ മക്കളെ। ശരി, ബൈനോമിയൽ തിയറം ഒന്ന് പറഞ്ഞു അഫ്ല, ബുക്കൊക്കെ അടച്ചു വെച്ചിട്ട് പറഞ്ഞടാ ബൈനോമിയൽ തിയറം। The whole restrain. Sir, now NC0, NC0 a raised to n minus a0 n1 a raised to n minus 1 b plus a0 a0 yo marbada n0 ni aadam velu parnu ni aadam velu parnu NC0 a raised to n ശരി minus NC1 a raised to n minus 1 b plus NC2 a raised to n minus 2 b square etc. to minus 1 raised to n ncn b raised to n ni ipo parney adinte expansion aa edinte expansion aanu nee paranjathu naan choichathalla nee paranjathu nee edinte paranjathu nu paranja mathi a minus b all raised to n mathi ശരി എ മൈനസ് ബി ദ ഹോൾ റേസ് ടു എൻ എ മൈനസ് ബി ദ ഹോൾ റേസ് ടു എൻ ഈക്വൽ ടു ദെൻ എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു എൻ ഓ ഇർഷാനെ എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു എൻ എൻ സി സീറോ എ റേസ് ടു എൻ പ്ലസ് എൻ സി വൺ എ റേസ് ടു എൻ മൈനസ് വൺ എൻ സി NC1 a raised to n minus 1 b plus NC2 a raised to n minus 2 b square plus NC3 a raised to n minus 3 b square b cube സാർ അത്ര ഓർക്കുന്നുള്ളൂ, ബാക്കി ഓർക്കുള്ള ചെറിയ കംപ്ലൈന്റ് ആയിരുന്നു ടോക്കളെ, ഒന്നുകൂടെ നോക്കട്ടെ ഏതായാലും. ഇർഷാനെ സാർ ആ പറഞ്ഞടാ എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു എൻ എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു എൻ നീ കറക്റ്റ് ആയിട്ട് പറഞ്ഞോട്ടോ, നിനക്ക് പറയാനുള്ള ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്, പെട്ടെന്ന് പറഞ്ഞു. എൻ സി സീറോ എ റേസ് ടു എൻ പ്ലസ് എൻ സി വൺ എ റേസ് ടു എൻ മൈനസ് വൺ ബി പ്ലസ് അടിച്ചിട്ടില്ലടാ, ഇതൊക്കെ കിട്ടിയ സമയം വേണ്ട, ഇതിൽ ഉപയോഗിക്കാൻ എനിക്ക് സാധിച്ചില്ല കൃഷ്ണനെ, ശരിയാവണില്ല ശരിയാവണില്ല കേട്ടോ. അഫ്സറെ എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു എൻ എൻ സി സീറോ എ റേസ് ടു അല്ല എ ബി പ്ലസ് എൻ സി സീറോ അല്ല എൻ സി സീറോ എ ബി എ ബിയോ അല്ല
ഒന്നും പഠിച്ചിട്ടില്ലടാ. പറഞ്ഞ അബിയ. NC0 A raised to N plus NC1 A raised to N minus 1 B NC2 A raised to N minus 2 B2 etc. Plus N C, N minus 1 A B N minus 1 plus NC N A ല B N. ഇടയ്ക്ക് ബി ടു എന്ന് കേട്ടോ, അതാണ് സംഭവം എനിക്ക് മനസ്സിലായില്ല. അത് ബി റേസ്റ്റ് ടു എന്ന് പറഞ്ഞു കേട്ടോ, ബി ടു അല്ല. ശരി, ബുക്ക് എടുത്തേ, ബുക്ക് എടുത്തേ. നമ്മൾ ഏത് ക്വസ്റ്റിനിലാണ് നിർത്തിയേക്കണത്? ഏതിലാ മുസ്തഫ നിർത്തിയേക്കണേ? നാലാമത്തെ ക്വസ്റ്റ്യൻ. ശരി, പെട്ടെന്ന് അഞ്ചാമത്തെ ചെയ്തോ. X plus 1 by x the whole raised to 6. X plus 1 by x the whole raised to 6. ആദ്യം ഫോർമുല എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. X plus 1 by x the whole raised to 6. X plus 1 by 6, 1 by x the whole raised to 6 equal to substitute ചെയ്ത് പറഞ്ഞ അമിഷ. 6C0 x raised to 6 x raised to 6 plus 6C1 okay x raised to 5 1 by x x raised to 5 1 by x okay plus 6C2 x raised to 4 1 by x raised to 2 1 by x all raised to 2 okay plus 6C3 x raised to 3 1 by x raised to 3 okay plus 6C4 x raised to 4 and x raised to 2 1 by x raised to 4 1 by x raised to 4 6C5 x raised to 1 1 by x raised to 5 okay 6C6 1 by x raised to 6 6C6 1 by x raised to 6 equal to substitute ചെയ്യണം. നിമ 6C0 1 into x raised to 6 6C1 6 x raised to 5 into 1 by x അടുത്തത് കളയാം. 6C2 15 into x raised to 4 into 1 by x ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 by x സ്ക്വയർ ആവും. 6C3 plus 20 20 20 x ക്യൂബ് ഇൻറ്റു 1 ബൈ എക്സ് ക്യൂബ്. 6C4 ത്രണിമ 6C4 15 അല്ലേ? ആ 15 6C4 15 ദെൻ 6C5 ഓ 6 1 by x all raised to 5, 1 by x raised to 5. 6C6, 1.
ഹലോ കേക്കാൻ വന്നാ ഹലോ ഹലോ സൗണ്ട് ക്ലിയർ ആണോ മക്കളെ യെസ് സർ ഹലോ ഒന്ന് റെസ്പോണ്ട് ചെയ്ത് കേക്കാമോ യെസ് സർ ഓക്കെ ഓക്കെ ശരി ശരി ഒരു ചെറിയ കംപ്ലൈന്റ് ആയിരുന്നേ ശരി നമുക്ക് നോക്കാം ഇനി കംപ്ലീറ്റ് ചെയ്തോ അത് ബോർഡ് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഒരല്പം നേരം ബോർഡ് ഇല്ലാണ്ട് പോവും എന്താ ആൻസർ കിട്ടിയതെന്ന് പറഞ്ഞു പിന്നെ സിംപ്ലിഫൈ ചെയ്യാൻ മാത്രം ഉണ്ടായിരുന്നല്ലോ എന്താ അനി അനീസ ബാക്കി ശ്രദ്ധിച്ചു നോക്കിക്കോട്ടോ അനീസ പറഞ്ഞ ആൻസർ യൂസിംഗ് ബൈനോമിയൽ തിയറം ഇവാലുവേറ്റ് ദ ഫോളോയിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ബൈനോമിയൽ തിയറം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കണം ബൈനോമിയൽ തിയറം ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 96 ഹോൾ ക്യൂബ് എന്നാണ് കേട്ടോ ബൈനോമിയൽ തിയറം ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് 96 ദ ഹോൾ റേസ് ടു 3 അപ്പോൾ ബൈനോമിയൽ തിയറം ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എ പ്ലസ് ബി എന്നുള്ള സ്റ്റൈലിലേക്ക് മാറ്റണം എ പ്ലസ് ബി അല്ലെങ്കിൽ എ മൈനസ് ബി സ്റ്റൈലിലേക്ക് മാറ്റണം എന്നാലേ നമുക്ക് ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഈ 96 റേസ് ടു 3 നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ള രീതിയിലേക്ക് മാറ്റണം കേട്ടോ എങ്ങനെ മാറ്റിയാലും ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് കാൽക്കുലേഷൻ എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയിലേക്ക് വേണം മാറ്റാനായിട്ട് ഈ 96 ഹോൾ ക്യൂബ് അതിന് എങ്ങനെ മാറ്റാം 96 എങ്ങോട്ട് മാറ്റാൻ പറ്റുന്നുണ്ടല്ല നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പാകത്തിന് 96 ഒന്ന് പറഞ്ഞു നോക്കേ എങ്ങനെ അറേഞ്ച് ചെയ്യാം എ പ്ലസ് ബി എന്നോ എ മൈനസ് ബി എന്നോ ഒക്കെ ഉള്ള സ്റ്റൈലിലേക്ക് മാറ്റണം 96 ബൈനോമിയൽ തിയറം ഉപയോഗിക്കാനല്ലോ പറഞ്ഞേക്കുന്നത് ബൈനോമിയൽ തിയറം ആയപ്പോൾ എ പ്ലസ് ബിയോ എ മൈനസ് ബിയോ വരണം എങ്ങനെ മാറ്റാൻ പറ്റും 90 + 6 കുഴപ്പമില്ല 90 + 6 പ്രശ്നമില്ല പക്ഷെ അതിനും എളുപ്പത്തിൽ ചെയ്യാൻ മാർഗമുണ്ട് 90 + 6 ചെയ്യാം കേട്ടോ 90 + 6 ചെയ്യാമുള്ള പറയുന്നുള്ള നമുക്ക് പിന്നെ അതിന്റെ പവറുകൾ കാണാനുള്ളതാണ് ബൈനോമിയൽ തിയറം ഉപയോഗിച്ച് ചെയ്യുമ്പോഴേ പവറുകൾ വരുമല്ലോ എ റേസ് ടു എൻ വരും എ റേസ് ടു എൻ മൈനസ് വരും അപ്പൊ 90 ആണെങ്കിൽ 90 raised to ഇവിടെ 3 ആണ് 3 90 square 90 cube എന്നൊക്കെ വരും 90 പവേഴ്സ് കണ്ടുപിടിക്കേണ്ടി വരും അപ്പൊ കുറച്ചുകൂടെ എളുപ്പം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഫർസീനെ നിനക്ക് എന്താ തോന്നണേ അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവടാ 95 പവേഴ്സ് കാണുക എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവും 95 + 1 ആവുമ്പോ 90 ബുദ്ധിമുട്ടാ ബോർഡ് കിട്ടിയിട്ടില്ലേ ബോർഡ് കിട്ടിയില്ലെന്ന് പറഞ്ഞേ ശരി ശരി ഓക്കെ എങ്ങനെ ചെയ്യാൻ പറ്റിയാ 100 - 4 ആയിരിക്കും നമുക്ക് എളുപ്പം കേട്ടോ 100 - 4 അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ആ രീതിയിലാണ് എനിക്ക് തോന്നുന്നത് അടുത്ത 7-ാമത്തെ എട്ട് ആ 100 ചുറ്റുവട്ടത്തിലേക്ക് കിടക്കണേ നോക്കി നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നോക്കി 7-ാമത്തെ ക്വസ്റ്റ്യൻ 102 8 101 9 90
9 100-ന്റെ ചുറ്റുവട്ടത്തായിട്ടാണ് കിടക്കുന്നത് കേട്ടോ എല്ലാം അപ്പൊ 100-മായിട്ട് കണക്ട് ചെയ്യുകയാണ് നമുക്ക് പവേഴ്സ് കണ്ടുപിടിക്കാൻ ഹൺഡ്രഡ് പവേഴ്സ് ആണെങ്കിൽ എളുപ്പമല്ലേ സീറോ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ ഹൺഡ്രഡിന്റെ പവർ കാണാനാണ് നമുക്ക് എളുപ്പം അപ്പൊ 100-ലേക്ക് കണക്ട് ചെയ്യുക 96-നെ 100-4 ഹോൾ ക്യൂബ് എന്നാക്കുക ദെൻ ബൈനോമിയൽ തിയറം അനുസരിച്ച് എക്സ്പാൻഡ് ചെയ്യുക ചെയ്ത മക്കളെ 96 96 the whole cube ne 100 minus 4 naaku 100 minus 4 whole cube a ki pagaram 100 aanu b ki pagaram 4 aanu to a ki pagaram 100 um b ki pagaram 4 um പറഞ്ഞ എക്സ്പാൻഷൻ ഹരി ഹരി 3C0 100 cube ഓക്കെ മൈനസ് നടുക്ക് മൈനസ് ആണ് കേട്ടോ മൈനസ് ആയതിന്റെ ഓൾട്ടർനേറ്റ് പ്ലസ് ആയി മൈനസ് ആയിരിക്കും എൻ സി വൺ ഹൺഡ്രഡ് സ്ക്വയർ എന്നിന്റെ വാല്യൂ കൊടുത്തില്ല കേട്ടോ എൻ ത്രീ അപ്പൊ 3C0 ഒരു സ്റ്റെപ്പ് 3C1 ഹൺഡ്രഡ് സ്ക്വയർ ഇൻറ്റു ഫോർ പ്ലസ് 3C2 3C2 into 100 into 4 square minus 3C3 into 4 cube ശരി വാല്യൂസ് കൊടുത്ത് കണ്ടുപിടിക്കുക സിംപ്ലിഫൈ ചെയ്യുക കേട്ടോ 3C0 100 ക്യൂബ് 3C1 3 100 സ്ക്വയർ ഇൻറ്റു 4 3C2 3 100 ഇൻറ്റു 16 3C3 1 4 ക്യൂബ് 64 മൈനസ് 12 സിംപ്ലിഫൈ ചെയ്ത് എഴുതാട്ടോ എത്ര കിട്ടും നോക്കുക എന്നിട്ട് നിങ്ങളുടെ കാൽക്കുലേറ്റർ അല്ലേ 96-ന്റെ ക്യൂബ് ഇത് തന്നെയാണോ ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലേ നമുക്ക് കിട്ടിയേക്കണ തന്നെയാണോ എന്ന് 96-ന്റെ 96-ന്റെ 96 ഉണ്ടാവില്ലോ ചെക്ക് ചെയ്യാൻ മാർക്കുണ്ടല്ലോ ഫൈനൽ ആൻസർ ഡബിൾ 8 4 7 3 6 ആണോ ഒന്ന് നോക്കി എന്താണ് ആൻസർ ഓക്കെ ഇത് തന്നെയാണോ 96 ക്യൂബ് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ കേട്ടോ 96 into 96 into 96 കാൽക്കുലേറ്റർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാൽ ഇത് തന്നെയാണോ കിട്ടണേ എന്നുള്ളത് ആണോടല്ല ഓക്കെ അടുത്ത ചെയ്തോട്ടോ അടുത്തൊക്കെ ചെയ്ത് പോക്കോ അടുത്ത 102 raised to 5 ആണ് 102 raised to 5 102 raised to 5 7
എങ്ങനെയാണ് ഫാദേ 102 റേസ് ടു 5 നെ? സാർ അറിയാമോ? ഇല്ല, അപ്പൊ അങ്ങനെ എഴുതാൻ പറ്റില്ല. എഴുതാൻ പറ്റില്ല എന്നല്ല കേട്ടോ, അങ്ങനെ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, നമ്മൾ അങ്ങനെ ഉപയോഗിക്കില്ല. വേറെന്താ മാർഗം? ഞാൻ പറഞ്ഞിരുന്നു ആദ്യം, ഞാൻ പറഞ്ഞത് നീ കേട്ടിട്ടില്ല. എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞതാ. എന്താ നുസ്ര, അൻസ്ര എങ്ങനെ കണക്ട് ചെയ്യാം? 100 + 2 നൂറിലേക്ക് കണക്ട് ചെയ്യുക. 100 + 2 എന്നാണ് വരുന്നത്. 100 + 2 ദ ഹോൾ റേസ് ടു 5. 100 ആണെങ്കിൽ ഏത് പവറും നമുക്ക് അറിയാം. 100 ഏത് പവറും നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് 100 കണക്ട് ചെയ്യുന്നത്. 100 + 2 ദ ഹോൾ റേസ് ടു 5 പറഞ്ഞേ ഖദീജ. 5C0 100 raised to 5 plus. Okay. 5C1 100 raised to 4 into 2. 100 raised to 4 into 2. Okay. 5C2 100 raised to 3 into 2 square plus. Okay. 5C3 100 square into 2 cube plus. 5C4 100 into 2 raised to 4 plus. 5C5 100 raised to 5 5C5 2 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 raised to 5. സിംപ്ലിഫൈ ചെയ്യുക കേട്ടോ, സിംപ്ലിഫൈ ചെയ്യുക. 5C0 5C01 into 100 raised to 5 5C15 5C2 10 100 cube 4 5C3 10 100 square 2 cube 8 5C4 5 100 into 16 5C5 1 into 2 raised to 5 32. പൂജ്യമാണോ? സംശയാണോ? ഉറപ്പിച്ചു പറ. പത്ത്. ശരി, പത്താണ് കേട്ടോ. പ്ലസ് 5 × 2 10 ആവും. 5 × 2 10
ഹൺഡ്രഡ് ഇസ്റ്റ് ഫോറിന് എട്ട് പൂജ്യം ഉണ്ട് കേട്ടോ, അപ്പൊ ഇവിടെ മൊത്തം 9 പൂജ്യം വരും. ഇവിടെ ഓൾറെഡി ഒരു 10 ഉണ്ട്, 100 ഇസ്റ്റ് ഫോറിന് എട്ട് പൂജ്യം ഇവിടെ അഞ്ച് എട്ട് എണ്ണി എട്ടുള്ള കേട്ടോ, അല്ലെങ്കിൽ തെറ്റിപ്പോ 4 × 10 = 40. പിന്നെ ഒരു 100 ക്യൂബ് ഉണ്ട്, 6 പൂജ്യം വരും. 1, 2, 3, 4, 5 പ്ലസ് 18 × 10 = 80. 100 square 4 പൂജ്യം, 1, 2, 3, 4 പ്ലസ് 5 × 16 = 80 × 100 രണ്ട് പൂജ്യം പ്ലസ് 32. വ്യത്യാസം കണ്ടി പറയാം കേട്ടോ നിങ്ങൾക്ക്, ചെയ്യുന്നത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞോളണം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളണം. എങ്ങനെയും കൂട്ടി കഴിയുമ്പോൾ ഞാൻ ടെക്സ്റ്റിൽ ആൻസർ ചെയ്തേക്കാം, നിങ്ങൾ അത് തന്നെ അല്ലേ നോക്കണം കേട്ടോ. 110 ചെക്ക് ചെയ്യണം, 110 408 0 8 0 3 2 ഇതാണോ ആൻസർ നോക്കി. വ്യത്യാസം ഉണ്ടെങ്കിൽ പറയുക. കിട്ടിയോ അലീന സമതെ? ശരി, ചെയ്തു നോക്കിയിട്ടാണോ എഴുതിയേ? അതെ, ഞാൻ ചുമ്മാ പകർത്തി എഴുതുകയാണേ. കുട്ടിയൊക്കെ നോക്കിയോ? ശരി ശരി. എന്തായി മരിയ? കിട്ടിയോ? ശരി ശരി. പൈനമിയില് പഠിച്ച സ്കൂളില്? ഇല്ല. നിങ്ങൾക്ക് ഈ ടൈമിലാണോ പൈനമിയില്? അടുത്തോട്ടോക്കളെ. 101 raised to 4 പെട്ടെന്നോട്ട് എന്താ ചെയ്തേ? 101 raised to 4 എങ്ങനെ എഴുതാം ഇഷാര? Four C four into one raised to four equal to വാല്യൂസ് കൊടുക്കുക കേട്ടോ. ഫോർ സി സീറോ വൺ, 100 raised to 4. ഫോർ സി വൺ 4 100 cube. ഫോർ സി ടു 4 × 3/2 = 6 100 square. 4C3 4 100.
ലാസ്റ്റ് ടൈം തെറ്റി അല്ലേ. 4C3 4 ആണ്. 4C3 400 ഇവിടെ 400 വരും. 4C3 4 ഞാൻ കൊടുത്തില്ല. 4×100 10 40 60 401. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ വളരെ വളരെ എളുപ്പമാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളണം. കിട്ടിയോ ബിയാം? അബിയാ ആ ഞാൻ നോക്കിയപ്പോ ചുമ്മാ ഇരിക്കണുണ്ടോ? അതാണ് ഞാൻ ചോദിച്ചത്. ആലോചിക്കുവായിരുന്നോ? പെട്ടെന്ന് ചെയ്തോ, പെട്ടെന്ന് ചെയ്തോ. കഴിഞ്ഞ ഒരു അടുത്ത് ചെയ്യുക കേട്ടോ. 99 raised to 5. എന്തെഴുതും ഫാത്തിമത്തെ? 100 minus 1 raised to 5 എക്സ്പാൻഡ് ചെയ്തേ. 5C0 ആ 100 raised to 5 ഓക്കെ മൈനസ് ആ 5C1 100 raised to 4 1 square. അപ്പൊ 4×2 6 ആകുമല്ലോ. പത്തൊമ്പത്തെ 1 square കൊടുക്കുമ്പോഴേ പവറേ 4+2 6 ആവുമല്ലോ. അങ്ങനെ ഇല്ലല്ലോ, നമുക്ക് പവർ എപ്പോഴും 5 ആയിരിക്കണമല്ലോ. ഇവിടെ 1 ആയതുകൊണ്ട് കുഴപ്പമില്ല, വേറെ എന്തെല്ലാം തെറ്റി പോകും കേട്ടോ. 1 അടുത്ത പ്ലസ് ആ 5C2 ശരി 100 raised to 3 ആ 1 square. അടുത്തത് മൈനസ് 5C3 ആ 100 raised to 4 4, 3, 7 ആയി. പവറേ 4, 3, 7 ആവും. പവർ നമുക്ക് എപ്പോഴും 5 ആയിരിക്കണം. ഇവിടെ റേസ് ടു 5 അല്ലേ, അപ്പൊ പവർ എപ്പോഴും 5 ആയിരിക്കണം. 100 raised to 4 1 raised to 3 അല്ലേ? 100 raised to 4 1 raised to 3 തെറ്റാന്നേ.
100 raised to 4 ഉം 1 raised to 3 ആകുമ്പോൾ 4 plus 3 7 ആയില്ലേ പവർ സം ഓഫ് ഇൻഡീസസ് എപ്പോഴും n ആയിരിക്കണം ഒബ്സർവേഷൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് പവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എന്നെ വരാമോളൂ ഇവിടെ എന്റെ സ്ഥാനത്ത് 5 ആണ് 5 ഏ വരാമോളൂ വണ്ണിന്റെ പവർ കൂടും അപ്പൊ വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ട് വണ്ണിന്റെ പവർ കൂടുമ്പോ 100 പവർ എന്നെയാണ് അടുത്ത് പറഞ്ഞു ഇനി തെറ്റ് പറഞ്ഞാൽ നിന്നോട് നിരീപിച്ചു കൂട്ടോ പറഞ്ഞോ 5C4 100 × 1 raised to 4 ശരി ഫൈവ് സി സീറോ വൺ ആണ് 100 raised to 5 വരും 5C1 5 100 raised to 4 ഫൈവ് സി ടു എത്ര ഫാത്തിമത്തെ 10 × 100³ മൈനസ് ഫൈവ് സി ത്രീയും 10 ആണ് 100² 5C4 5 ആണ് മൈനസ് 5C5 1 ആണ് 100 raised to 5 1 10 0 1 2 3 4 5 6 7 10 0 കേട്ടോ മൈനസ് 5 × 100 raised to 4 ആകുമ്പോൾ 8 0 വരും 5 6 7 8 പ്ലസ് 10 × 100³ 6 0 −10 × 100² 4 0 3 4 പ്ലസ് 500 മൈനസ് 1 5 × 100 ഇവിടെ സ്ക്വയർ ഉണ്ടോന്നാ ചോദിച്ചേ അത് എനിക്കറിയാതെ മാറിപ്പോയതാ എനിക്കിപ്പോ ഓക്കെ ആയോ ഓക്കെ ഓക്കെ ശരി ശരി എന്തിട്ട് ദേവിക അതിന്റെ ആൻസർ ഞാനൊരു മൈനസ് ശ്രദ്ധിച്ചില്ല പറയാം മൈനസ് ഇട്ടില്ലേ എല്ലാം പ്ലസ് ഇട്ട് വെച്ചോണേ ഇല്ല ലാസ്റ്റ് മൈനസ് ചെയ്തു ഇടയിലുള്ള മൈനസ് ശ്രദ്ധിച്ചില്ല നമ്മള് എക്സ്പാൻഷൻ എഴുതുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നടുക്കുള്ളത് പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത് എക്സ്പാൻഷൻ എഴുതുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം പ്ലസ് ആണോ മൈനസ് ആണോ പ്ലസ് ആണെങ്കിൽ എല്ലാ ടൈമും പ്ലസ് മൈനസ് ആണെങ്കിൽ ഓൾട്ടർനേറ്റീവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഓൾട്ടർനേറ്റീവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അത് വളരെയധികം ശ്രദ്ധിക്കണം സൈൻ മാറി കഴിഞ്ഞാൽ തെറ്റിപ്പോയി എന്ത് കിട്ടിയ അലീഫ
ഫോൺ നമ്പർ സാർ 9599 എനിക്ക് കിട്ടും. 9599 0 0 4 9 9 8 ഓക്കേ, അടുത്തിലേക്ക് പോവാം. എന്തായി അതീന, ഒരു രക്ഷയില്ലേ? കാൽക്കുലേറ്റർ ഒന്ന് സമ്മതിക്കണല്ലോ തോന്നുമല്ലോ. അൽഫിക്ക് ശരിയായോ? ആ ശരിയായിരിക്കുന്ന നോക്കില്ല, നോക്കരുത് കേട്ടോ. ഞാൻ ശരിയായാലോ. Question number 10, using binomial theorem, indicate which number is larger, 1.1 raised to 10,000 or 1,000. Question number 10, 1.1 raised to 10,000 or 1000. ഇതിനകത്ത് ഏതാണ് വലുത് എന്ന് നോക്കാനാണ് പറഞ്ഞത് കേട്ടോ. 1.1 raised to 10,000 ഒരു നമ്പർ, 1.1 raised to 10,000 അടുത്ത നമ്പർ 1000. ഏതാണ് വലുത്? 1.1 raised to 10,000 ആണോ 1000 ആണോ വലുത് എന്ന് കണ്ടുപിടിക്കണം ബൈ യൂസിങ് ബൈനോമിയൽ തിയറം. ബൈനോമിയൽ തിയറം ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചെയ്യാം, കണ്ടിരുന്നാൽ മതി കേട്ടോ. നമ്മൾ ബൈനോമിയൽ തിയറം ഉപയോഗിച്ചുകൊണ്ട് 1.1 raised to 10,000 എത്രയാണെന്ന് നോക്കും. ബൈനോമിയൽ തിയറം ഉപയോഗിച്ചുകൊണ്ട് 1.1 raised to 10,000 കണ്ടുപിടിക്കുന്നു കേട്ടോ. അതാണോ 1.1 raised to 10,000 വാല്യൂ എത്രയാണ്? അത് 1000-നേക്കാൾ വലുതാണോ? അതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ക്വസ്റ്റിന്റെ മീനിങ് അതിലേ നോക്കി, ബൈ യൂസിങ് ബൈനോമിയൽ തിയറം വിച്ച് നമ്പർ ഈസ് ലാർജർ, 1.1 raised to 10,000 ഓർ 1000 ഏതാണ് വലുതെന്ന് കണ്ടുപിടിക്കണം. ശരി, ഞാൻ 1.1 raised to 10,000 കാൽക്കുലേറ്റ് ചെയ്യാൻ പോണ കേട്ടോ. അതിന്റെ എക്സാക്ട് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. 1.1 raised to 10,000 കഴിഞ്ഞിട്ട് എഴുതാട്ടെ പിള്ളേരെ. 1.1 raised to 10,000 equal to, ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ എ പ്ലസ് ബി അല്ലെങ്കിൽ എ മൈനസ് ബി. എ പ്ലസ് ബി റേസ് ടു എൻ അല്ലെങ്കിൽ എ മൈനസ് ബി റേസ് ടു എൻ ആണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 1.1 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 1.1 എങ്ങനെ മാറ്റി എഴുതും മുസ്തഫ? 1 plus 0.1. ശരി, 1 plus 0.1 ആക്കാം. 1 plus 0.1 raised to 10,000 ഇതിനെ 1 plus ഈ പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടിട്ട് കേട്ടോ 1/10 എന്നാക്കും. 1/10 എത്രയാ? 2-3 ഏത് കടന്നാലും കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ അല്പോട് സൗകര്യം. അതായത് ഞാൻ ഇങ്ങനെ ആക്കി, 0.1 പകരം 1/10 എന്ന് കൊടുത്തു. 1/10 ആണോ നസറിനെ? 1/10 0.1 ആണോ? ശരി, കിട്ടിയോ? ശരി, 1/10, 0.1 പകരം 1/10 എന്ന് ആക്കി കേട്ടോ. ഇനി ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യണം. ഇവിടെ ബൈനോമിയൽ തിയറം ചെയ്താൽ എത്ര ടൈം വരും? ഇതിന്റെ എക്സ്പാൻഷനകത്ത് എത്ര ടൈം ഉണ്ടായിരിക്കും?
ഇതിന്റെ എക്സ്പാൻഷൻ അകത്ത് എത്ര ടേം വരും? എത്ര ടേം വരും തരിക? ാണ് പവർ എൻ ആണെങ്കിൽ എൻ പ്ലസ് വൺ ടേം ഉണ്ട്. നമ്മളിപ്പോ ചെയ്തിരിക്കുന്ന എല്ലാ ക്വസ്റ്റനും നോക്കി അറിയാൻ പറ്റും. പവർ ഫൈവ് ആണെങ്കിൽ എക്സ്പാൻഷൻ അകത്ത് ആറ് ടേം ഉണ്ടായിരിക്കും, പവർ ഫോർ ആണെങ്കിൽ അഞ്ച് ടേം ഉണ്ടായിരിക്കും. ആ പവറിനേക്കാൾ ഒന്ന് കൂടുതലായിരിക്കും നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ ഇവിടെ പതിനായിരമാണ് പവർ കിടക്കുന്നത്, പതിനായിരം ഒന്നും പതിനായിരത്തി ഒന്ന് ടേംസ് ഉണ്ടാവും കേട്ടോ. അത്രയൊന്നും നമുക്ക് എഴുതാൻ പറ്റില്ല. നമ്മൾ കൊണ്ട് രണ്ടോ മൂന്നോ ടേം എഴുതുള്ളൂ കേട്ടോ. ആദ്യത്തെ രണ്ട് ടേം തൽക്കാലം നോക്കാം. പതിനായിരത്തി ഒന്ന് ടേംസ് എഴുതാൻ പറ്റൂലല്ലോ. ശരി, ആദ്യത്തെ ടേംസ് ഒന്ന് പറഞ്ഞു തന്നെ. ആദ്യത്തെ ഒരു രണ്ട് ടേം പറഞ്ഞു തന്നാ മതി. പിന്നെ രണ്ടോ മൂന്നോ ടേം ഈക്വൽ ടു എന്ത് വരും? ആരാ പറഞ്ഞു തന്നെ? ഭീമാനവാസേ, ഇതാണ് എന്നോട് ചോദിക്കണേ അല്ലേ? ഇത്രയും ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് പതിനായിരം വന്നത് സാറ് ചോദിച്ചല്ലോ. പറഞ്ഞു നോക്ക് ഭീമ. 10,000 C0 പ്ലസ് 10,000 C0 ആദ്യത്തെ ടൈം. രണ്ടാമത്തെ ടൈം 10,000 C1 1 raised to 9 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
ആയിക്കോട്ടെ. അടുത്തത് 10 × 1 × 10 2 2 plus etc. അവസാനത്തെ ടൈം വേണമെങ്കിൽ എഴുതാട്ടോ, ഞാൻ തൽക്കാലം എഴുതുന്നില്ല. പ്ലസ് എക്സെട്ര അത് മതി. പ്ലസ് എക്സെട്ര കണ്ടിരിക്കുള്ളവരെ കഴിഞ്ഞിട്ട് എഴുതാം കേട്ടോ. ഏതായാലും കണ്ടിരിക്കുക, കഴിഞ്ഞിട്ട് എഴുതാം. ഞാൻ ആദ്യത്തെ മൂന്ന് ടൈം എടുത്തിട്ടുള്ളൂ കേട്ടോ. ആദ്യത്തെ മൂന്ന് ടൈം എടുത്തു, പ്ലസ് എക്സെട്ര നമ്മൾ പോയിക്കൊണ്ടിരിക്കും. 10001 ടൈം ഉണ്ട്, എല്ലാം എഴുതലൊന്നും നടക്കൂല കേട്ടോ. ശരി, ഈ ആദ്യത്തെ വാല്യൂസ് നോക്കാം നമുക്ക്. ഇത് 1000-നേക്കാൾ വലുതാണോ ചെറുതാണോ നമുക്ക് കിട്ടിയാൽ മതി കേട്ടോ. അത് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കണത്, 1.1 × 10,000 1000-നേക്കാൾ വലുതാണോ ചെറുതാണോ അതാണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് നോക്കാം ആദ്യത്തെ വാല്യൂ എന്ന് പറഞ്ഞു തന്നെ മരിയ. 10,000 C0 1 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
10,000 C1 equal to 10,000.
10,000 C1 equal to 10,000. Into 1 by 10. Into 1 raised to 9, அது 1 தன வரும், இது 1 by 10 ஓடு என்று, 1 by 10. Plus, இது காணத்தில் அட்டோ, plus etc. அல்லங்கள் இது இந்த value, இ பாக்கியுள்ள இந்த value, ஒரு positive number அண்ணும் நான் எழுதுக்கோட்டே. நான் சொவிச்சதே, இ ரண்டர்னை நான் எழுதுனோடு, பாக்கியுள்ள இந்த value, ஒரு negative ஆவுல்லலோ. அல்லைச்சுக்கு அடுத்தேன் காணானில்லைதுக்கு, அடுத்தம் காணானில்லது, 10,000 C2 உண்ட, 1 raised to 9,998 1 by 10 square and multiply the negative number வரலோ அது டைமிண்ட் எக்ஸ்பான்ஷனை தற்காலம் எடுக்கணும் ബാക്കി ഉള്ളது എ പോസിറ്റീവ് എന്താണ് അറിയില്ല ട്ടോ പോസിറ്റീവ് റിയൽ നമ്പർ കൊടുക്കുന്നു എ പോസിറ്റീവ് റിയൽ നമ്പർ ബാക്കി ഉള്ളതൊക്കെ കൂട്ടുമ്പോൾ ഒരു പോസിറ്റീവ് റിയൽ നമ്പർ വരും അതിന്റെ വാല്യൂ എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ വലിയ വാല്യൂ ആയിരിക്കാം ചിലപ്പോൾ ചെറിയ വാല്യൂ ആയിരിക്കാം ചിലപ്പോൾ വളരെ ചെറിയ വാല്യൂ ആയിരിക്കാം എന്തോ ആട്ടെ എന്തോ ഒരു വാല്യൂ കേട്ടോ ഏതാണെന്ന് നമുക്കറിയില്ല ഒരു പോസിറ്റീവ് ആയിരിക്കും അത് പോസിറ്റീവ് ആയിരിക്കും ഉറപ്പല്ലേ നെഗറ്റീവ് ആവില്ലല്ലോ സംശയമുണ്ടോ ബാക്കി കിട്ടുന്ന വാല്യൂസ് എല്ലാം കൂട്ടുമ്പോൾ ഒരു പോസിറ്റീവ് നമ്പർ കിട്ടും നെഗറ്റീവ് ആകില്ല ആലോചിച്ച് നോക്കിട്ട് ചോദിച്ചാൽ മതി അപ്പൊ തൽക്കാലം ആയത്തിൽ നോക്കാം വൺ ഇന്റു വൺ വൺ വരും പ്ലസ് ഇതെന്ത് വരും 10,000 ഇൻറ്റു വൺ 10,000 വരും ഒരു ടെൻ ഉണ്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ 1,000 ആവില്ലേ 10,000 ഒരു ടെണ്ണും കട്ട് ചെയ്ത് കഴിയുമ്പോൾ 1,000 ആകും പ്ലസ് എ പോസിറ്റീവ് റിയൽ നമ്പർ അതായത് 1,200 കൂട്ടുമ്പോൾ 1,001 1,001 പ്ലസ് എ പോസിറ്റീവ് റിയൽ നമ്പർ എന്ന് വരും ഈ എക്സ്പാൻഷന്റെ ആദ്യത്തെ രണ്ട് ടേം കൂട്ടുമ്പോൾ 1.1 raised to 10,000 ആണ് നമ്മുടെ എക്സ്പാൻഷൻ 1.1 raised to 10,000 ആദ്യത്തെ രണ്ട് ടേം കൂട്ടുമ്പോൾ അതായത് ആദ്യത്തെ ടേം വൺ ആണ് അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ ടേം വൺ ആണ് രണ്ടാമത്തെ ടേം 1,000 ആണ് അത് രണ്ടുകടെയും കൂട്ടിയപ്പോൾ തന്നെ 1,001 ആയി 1,001 കിട്ടി 1,001 ബാക്കിയുള്ള ടേംസ് ഇവിടെ നടുക്കുള്ള സൈൻ പ്ലസ് അല്ലേ കുറയ്ക്കാനല്ല കേട്ടോ കുറയ്ക്കാനാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ നടുക്കുള്ള സൈൻ പ്ലസ് ആണ് മൈനസ് ആണെങ്കിൽ ഓൾട്ടർനേറ്റ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പൊ കുറയ്ക്കുന്ന നമ്പർ വലുതാണോ ചെറുതാണോ എന്നൊന്നും അറിയാൻ പറ്റാത്തതൊന്നും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല ഇവിടെ നടുക്കുള്ള സൈൻ പ്ലസ് ആയതുകൊണ്ട് എല്ലാ ടേംസും കൂട്ടുവാണ് കിട്ടുന്ന എല്ലാ ടേംസും ആഡ് ചെയ്യണം ആ എല്ലാ ടേംസും പോസിറ്റീവ് ആയിരിക്കും ഇപ്പൊ 10,000 സി ടു 1/10 raised to 2 അതൊരിക്കലും നെഗറ്റീവ് ആവില്ല പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ 1,001 പ്ലസ് ഒരു പോസിറ്റീവ് നമ്പർ എന്നേ വരുള്ളൂ 1,001 പ്ലസ് ഒരു പോസിറ്റീവ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അത് ഗ്രേറ്റർ ദാൻ 1,000 ആയിരിക്കും അല്ലെ 1,001 പ്ലസ് പോസിറ്റീവ് നമ്പർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1,000 ആയിരിക്കും കേട്ടോ അപ്പോൾ 1.1 raised to 10,000 ഗ്രേറ്റർ ദാൻ 1,000 ആണ് 1,001 പ്ലസ് ഒരു പോസിറ്റീവ് റിയൽ നമ്പർ എന്നാണ് വന്നേക്കുന്നത് അപ്പൊ അത് ഉറപ്പായിട്ടും 1,000 വലുതായിരിക്കും അതാണ് കൺക്ലൂഷൻ എഴുതിക്കൊള്ളുക ചോദിച്ചോളുക എഴുതിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളുക ഞാൻ രണ്ട് ടേം എടുത്തിട്ടുള്ളൂ രണ്ട് ടേം കൂട്ടുമ്പോൾ തന്നെ 1,001 ആകും നമുക്ക് 1,000 വലുതാണോ ചെറുതാണോ എന്നുള്ളതാണ് കാണിക്കേണ്ട ആവശ്യമുള്ളൂ 1,001 പ്ലസ് ഒരു റിയൽ നമ്പർ എന്നാണ് വരുന്നത് അപ്പൊ ഉറപ്പായിട്ടും 1,000 വലുതായി പിന്നെ കൂടുതൽ കാര്യത്തിന്റെ ആവശ്യമില്ല Gracias.
അടുത്ത രണ്ട് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ടോ ടൈപ്പ് ചോദിക്കാറുള്ളതാണ്. ഇലവനും ട്വൽത്തും അതേ സ്റ്റൈൽ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. സാധാരണ ചോദിച്ച് കാണാറുള്ള ടൈപ്പാണ് ഇലവനും ട്വൽത്തും. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനെങ്കിൽ ചോദിച്ചോളണം ഡോക്ടർ. ഇത് ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ചോദിക്കാൻ നീ അപ്പൊ ചോദിച്ചോളണം. ക്വസ്റ്റ്യൻ നമ്പർ ഇലവൻ, ഫൈൻഡ് എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു ഫോർ മൈനസ് എ മൈനസ് ബി ദ ഹോൾ റേസ് ടു ഫോർ. Question number 11, find a plus b the whole raised to 4, find a plus b the whole raised to 4 minus a plus b the whole raised to 4 minus a minus b the whole raised to 4. ഒരു പാർട്ടോടെ ഉണ്ട് കേട്ടോ, ഒരു പാർട്ടോടെ ഉണ്ട്. ആദ്യം ഇത് കണ്ടുപിടിക്കാം, എന്നിട്ട് അതിലേക്ക് പോകാം. എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു ഫോർ മൈനസ് എ മൈനസ് ബി ദ ഹോൾ റേസ് ടു ഫോർ ഈക്വൽ ടു എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു ഫോർ ബ്രാക്കറ്റിൽ കൊടുത്തോളുക, മൈനസ് എ മൈനസ് ബി ദ ഹോൾ റേസ് ടു ഫോർ അടുത്ത ബ്രാക്കറ്റിൽ കൊടുക്കാം. എന്തുവരും എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു ഫോർ? പറഞ്ഞ കാൽവിനെ, എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു ഫോർ ആദ്യ ഭാഗം ഞാൻ കേട്ടില്ല. ഫോർ സിസ്റ്റർ അവിടെ പോയി. ഫോർ സിസ്റ്റർ വേണം, അത് വൺ ആണ്, എന്നാലും വേണം. ഫോർ സിസ്റ്റർ ഫോർ പ്ലസ് 4C1 A raised to 3 into raised to 1 plus 4C2 A raised to 2 into B raised to 2 to B, okay. B raised to 2 plus 4C3 A raised to 1 B raised to 3 okay. 4C4 into A raised to A ilato A raised to 0 B raised to 4 okay. B raised to 4 A plus B the whole raised to 4 minus കൊടുത്തേക്കാം. മൈനസ് എ മൈനസ് ബി ദ ഹോൾ റേസ് ടു ഫോർ, ഈ സെയിം ടേംസ് തന്നെ കേട്ടോ, സെയിം ടേംസ് അല്ലേ. എ മൈനസ് ബി ദ ഹോൾ റേസ് ടു ഫോർ എന്ന് പറഞ്ഞാലും എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു ഫോർ എന്ന് പറഞ്ഞാൽ സെയിം ടേംസ് ആണ്. അടുത്തിനകത്ത് ഓൾട്ടർനേറ്റ് പ്ലസ് ആൻഡ് മൈനസ് ആവും, വേറെ വ്യത്യാസമൊന്നുമില്ല. സെയിം ടേംസ് തന്നെ എഴുതുക, പ്ലസ് മൈനസ് ആണ്, ഓൾട്ടർനേറ്റ് പ്ലസ് ആൻഡ് മൈനസ്. അപ്പോൾ 4C0 എ റേസ് ടു ഫോർ മൈനസ് 4C1 എ ക്യൂബ് ബി പ്ലസ് 4C2 A square B square minus 4C3 A B cube plus 4C4 B raised to 4 plus minus plus same terms thaniyana to rendilum same terms aanu aithinathellam positive aayi randamathile positive negative positive negative nannu subtract cheythu ezhudam subtract cheythu ezhudanam ore polatha terms cancel aayi polo സബ്ട്രാക്ട് ചെയ്തേ ഇവിടെ വെച്ച് തന്നെ സബ്ട്രാക്ട് ചെയ്യാം. ഇനി കൂടുതൽ സ്റ്റെപ്പ് ഒന്നും എഴുതാതെ ഇവിടെ വെച്ച് തന്നെ സബ്ട്രാക്ട് ചെയ്ത് ആൻസർ എഴുതണം. രണ്ടുകടെ കുറയ്ക്കണം. ഈക്വൽ ടു എന്തുവരും കുറയ്ക്കുമ്പോൾ?
എന്തൊരു അലീന സമുദായം തമ്മിൽ കുറച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ പോകും, ബാക്കി ഏതൊക്കെയുണ്ട് അലീന? രണ്ടിലും സെയിം ടൈംസ് പോകും, ഏതൊക്കെ പോകും? 4-0 ഉറക്കം പറഞ്ഞ മോളെ, ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നുണ്ടോ അലീന? ഇല്ല. നിങ്ങൾ ഹെഡ്സെറ്റ് ഉപയോഗിക്കട്ടോ, നമുക്ക് നിങ്ങൾ പറയുന്നത് ശരിക്കും കേൾക്കാൻ പറ്റണ്ടേ. 4-0 രണ്ട് എടുത്തുമുണ്ട് അല്ലെ, 4-0 ഈ താഴത്തെ 4-0 അത് രണ്ടും കൂടെയും കട്ടായി പോകും. കുറയ്ക്കുമല്ലേ ചെയ്യേണ്ടത്, കുറയ്ക്കുമ്പോൾ സെയിം ടൈംസ് കട്ടായി പോകും. 4-0 4-0 പോയി. പിന്നെ അല്ലേ നാ, പിന്നെ ഏതൊക്കെയാണ്? 4C2 A² B² നിങ്ങൾ വെട്ടിയിടരുത് കേട്ടോ, നിങ്ങൾ വെട്ടിയിടരുത്. 4C2 A² B² താഴെയുണ്ട്, 4C2 A² B² അതും കുറയ്ക്കുമ്പോൾ ക്യാൻസൽ ആയി പോകും. പിന്നെയോ 4C4 B⁴ രണ്ടെടുത്തുണ്ട്, അതും കുറയ്ക്കുമ്പോൾ കട്ടായി പോകും കേട്ടോ. ഈ മൂന്ന് ടേംസ് വീതം രണ്ടെടുത്തും ക്യാൻസൽ ആയി പോകും. 4C0 A⁴ രണ്ടെടുത്തുണ്ട്, കുറയ്ക്കുവാണെങ്കിൽ ആദ്യത്തേത് മൈനസ് രണ്ടാമത്തെ ആണോ, കുറയ്ക്കുമ്പോൾ സെയിം ടൈംസ് അങ്ങ് പോകും. 4C2 A² B² രണ്ടെടുത്തുണ്ട്, 4C4 B⁴ കട്ടായി പോകും. ബാക്കി എന്തൊരു അലീന? ബാക്കി പറഞ്ഞേ, എനിക്ക് ശരിക്കും കേൾക്കാൻ പാടില്ല അലീന, ഹെഡ്സെറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് അടുത്ത ദിവസം മുതല്. ബാക്കി പറഞ്ഞേ ഖദീജ. ശരി, അപ്പൊ ഇത് എഴുതിട്ടോ, ഞാൻ അണ്ടർലൈൻ ചെയ്യാം. ഈ ടൈം എഴുതി, 4C1 A³ B എഴുതിയിട്ടുണ്ട്. ഇനി ഇവിടെ ബാക്കിയുള്ളത് 4C3 A³ 4C3 A³. ശരി, പിന്നെ മൈനസ് മൈനസ് ഉടൻ പ്ലസ് ആവില്ലേ. മൈനസ് 4C3 AB³ അല്ല അവിടെ പുറത്തൊരു മൈനസ് ഇല്ലേ, ഇത് മുഴുവൻ കുറയ്ക്കാനുള്ളതല്ലേ. ഈ പുറത്ത് മൈനസ് ഉണ്ടോ കദീജ? മൈനസ് കൊടുക്കണമെങ്കിൽ ഇവിടെ ബ്രാക്കറ്റ് കൊടുക്കണം. കദീജ പറഞ്ഞ മൈനസ് നിരക്ക് കൊടുക്കണമെങ്കിൽ ബ്രാക്കറ്റ് കൊടുക്കണം. ഞാൻ ബ്രാക്കറ്റ് കൊടുത്തിട്ടില്ല, ഈ മൈനസ് ഭാഗത്തേക്ക് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. ഞാൻ പുറത്തുള്ള ഈ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടോ, ഈ മൈനസ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, ഡാർക്കൻ ചെയ്തിട്ടേക്കണം മൈനസ് അകത്തേക്ക്. മൈനസും മൈനസും പ്ലസ് 4C1 A³ B ഈ മൈനസ് കൊണ്ട് വീണ്ടും അടുത്ത ടൈമിലെ മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ പ്ലസ് 4C3 AB³ ഈക്വൽ ടു. ഈ ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വന്നേക്കണോ, നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എഴുതാമായിരുന്നു, ആദ്യത്തെ പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ എഴുതിയില്ലാന്നേ ഉള്ളൂ. റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ്, റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 2 times this is equal to, two times 4C1 A³ B 4C1 A³ B രണ്ട് പ്രാവശ്യം ഇല്ലേ, 4C1 A³ B രണ്ട് പ്രാവശ്യം ഉണ്ട്, അപ്പൊ 2 times 4C1 A³ B. അതുപോലെ തന്നെ
ഫോർ സി ത്രീ എ ബി ക്യൂബും ഫോർ സി ത്രീ എ ബി ക്യൂബും രണ്ട് പ്രാവശ്യം ഉണ്ട് കേട്ടോ. ഇപ്പൊ ടു ടൈംസ് എടുത്തു, ടു ടൈംസ് ഫോർ സി വൺ എ ക്യൂബ് ബി പ്ലസ് ഫോർ സി ത്രീ എ ബി ക്യൂബ് രണ്ടും രണ്ട് പ്രാവശ്യം വീതമുണ്ട്. സിംപ്ലിഫൈ ചെയ്യാം, ഈക്വൽ ടു ടു ഇൻറ്റു എത്ര വരും ഫോർ സി വൺ, എത്രയാ ഫോർ സി വണ്ടെ വാല്യൂ, നിന്നും കോമൺ ആയിട്ട് എന്ത് പുറത്തേക്ക് മാറ്റാന്ന് പറഞ്ഞു, അതിനൊക്കെയാട്ടോ ക്വസ്റ്റ്യൻ, കോമൺ ആയിട്ട് എന്ത് പുറത്തേക്ക് മാറ്റാം നമുക്ക്, ഫോർ മാത്രമേ ഉള്ളോ, വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കി രണ്ട് ബ്രാക്കറ്റിലും, എ ക്യൂബ് ഒരിടത്ത് എ ക്യൂബ് ബി ഉണ്ട്, അടുത്തടുത്ത് എ ബി ക്യൂബ് ഉണ്ട്, അപ്പൊ എന്ത് പുറത്തേക്ക് മാറ്റാം, ക്യൂബ് മാറ്റാൻ പാടോ, ക്യൂബ് ഫോർ പുറത്തേക്ക് ഞാൻ എടുത്തു, ഇനി എ ക്യൂബ് ബി ഉണ്ട് എ ബി ക്യൂബ് ഉണ്ട്, ആ രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് എന്ത് കിട്ടും, എന്തൊരു നസ്ര എ ക്യൂബ് ബി എ ബി ക്യൂബ് പുറത്തെടുക്കാൻ പറ്റില്ലടാ, എ ക്യൂബ് ബി ക്യൂബ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ആയത്തിനകത്ത് എ ക്യൂബ് ബി ക്യൂബ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആയത്തിൽ എന്ത് എഴുതും, എ ക്യൂബ് ബി ഉള്ളൂ, എ ക്യൂബ് ഇവിടെ വൺ ഉണ്ട്, ബി എന്ത് ചെയ്തു ബി റേസ്റ്റ് മൈനസ് ടു എന്നൊക്കെ ആവും, എടാ ഇവിടെ ബി അല്ലേ ഉള്ളു, ബിയിൽ നിന്ന് ബി ക്യൂബ് എങ്ങനെ പുറത്തെടുക്കണേ, ഒരു ബി ഉള്ളു അതിനകത്ത് മൂന്ന് ബി എങ്ങനെ പുറത്തെടുക്കും, അറിയാൻ പാടില്ല, ഇനി എന്ന് പഠിക്കടാവേ, ഞാൻ മൂന്നുപേരോട് ചോദിച്ചു, എന്താ ആൽഫിയ എ ബി പുറത്തെടുക്കും, എ ബി ഈ രണ്ടിനും കോമൺ ആയിട്ടുള്ളത് എ ബി ആണ്, എ ബി പുറത്തെടുത്തു, ബാക്കി എന്തോരും ആൽഫിയ പറഞ്ഞേ, ആയത്തെ ആയത്തെ ബ്രാക്കറ്റിൽ പിന്നെ ബാക്കി എന്തോരും ആയത്തെ ടീമിനകത്ത് ഞാൻ ഇത് ഇതിനു മുമ്പ് ആൽഫിയ്ക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാ, ഞാൻ ഈ സെയിം സംഭവം ആൽഫിയനോട് ചോദിക്കാൻ പറഞ്ഞു ചെയ്തേക്കണതാ, ഫോർ എ ബി പുറത്തെടുക്കാം, എ ബി പുറത്തെടുത്ത് ഞാൻ പിന്നെ ബാക്കി മൾട്ടിപ്ലൈമ്പോൾ ഇത് കിട്ടണം മോളെ, എ ക്യൂബ് ബി എന്ന് കിട്ടണം മൾട്ടിപ്ലൈമ്പോൾ, അപ്പൊ അകത്ത് എന്ത് വന്ന വൺ ക്യൂബ്, ഞാൻ ചോദിക്കട്ടെ വൺ ക്യൂബ് ഞാൻ എഴുതാം, വൺ ക്യൂബ് തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്തേ, ഫോർ എ ബി ഇന്റു വൺ ക്യൂബ് എത്ര വരും പറഞ്ഞു, ഫോർ എ ബി ക്യൂബ് ആണ്, ഫോർ എ ബി ക്യൂബ് ആണ്, ഈ ബി ക്യൂബ് ബി ക്യൂബ് ഇട്ടാനുള്ള മാർഗം എന്താ, ബി ക്യൂബ് എ ഫോർ ഈ വൺ ക്യൂബ് എത്രയാ, വൺ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാ, വൺ അല്ലേ, വൺ അല്ലേ, അപ്പൊ ഫോർ എ ബി ഇന്റു വൺ എത്രയാ, ഫോർ എ ബി തന്നെ, അപ്പൊ ഇതായില്ലല്ലോ, നമുക്ക് ഇവിടെ എന്ത് വേണം, ഫോർ എ ക്യൂബ് ബി എന്ന് വേണ്ടേ, അതല്ലേ ഇവിടെ കിടക്കണട്ടെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫോർ എ ക്യൂബ് ബി എന്ന് വേണ്ടേ,
ആ 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 അല്ലേ 1 ഇൻടു 4ab 4ab തന്നെ വരുള്ളൂ തെറ്റാണ് ശരിയായിട്ടില്ല അപ്പോൾ 1 ക്യൂബ് അല്ല ആ ആലോചിച്ച് പറഞ്ഞോ a ക്യൂബ് ആണ് പിന്നെന്തുവരണം രണ്ടാമത്തെലോ ചോദിച്ചോളുക A plus B the whole raised to 4 minus A minus B the whole raised to 4. ഒരേ പോലെയുള്ള ടെംസ് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞു ആഡ് ചെയ്യാനേക്ക് ആഡ് ചെയ്ത് എഴുതി കോമൺ ആയിട്ടുള്ളതൊക്കെ ഔട്ട്സൈഡ് എടുത്ത് സിംപ്ലിഫൈ ചെയ്തു മക്കളെ നിങ്ങൾക്ക് ഒരു നോട്ടീസ് ഉണ്ട് കേട്ടോ നോട്ടീസ് ഉണ്ട് കേട്ടോ ഡ്യൂ ടു ക്രിസ്മസ് വെക്കേഷൻ ദേർ വിൽ ബി no bi weekly remedy or retest on 26th december clear ano due to christmas vacation there will be no bi weekly remedy or retest on 26th december okay namukku oru part kodey question athu choichirunnu kato ആദ്യം എ പ്ലസ് ബി റേസ്റ്റ് ഫോർ മൈനസ് എ മൈനസ് ബി റേസ്റ്റ് ഫോർ നമ്മൾ എയ്റ്റ് എ ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കണ്ടുപിടിച്ചു ഹെൻസ് ഇവാലുവേജ് റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു ദ ഹോൾ റേസ്റ്റ് ഫോർ മൈനസ് റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു ദ ഹോൾ റേസ്റ്റ് ഫോർ മൈനസ് റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടു ദ ഹോൾ റേസ്റ്റ് ടു ഫോർ
ഹെൻസ് ഇവാലുവേറ്റ്. എന്താ ഹെൻസ് ഇവാലുവേറ്റ്? ഹെൻസ് ഇവാലുവേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചിലപ്പോ ക്വസ്റ്റിൻ അത് അങ്ങനെ കാണും കേട്ടോ. ഇവാലുവേറ്റ് എന്ന് പോരായിരുന്നു, ഹെൻസ് ഇവാലുവേറ്റ്. ആ ഹെൻസ് എന്തിനാണ്? ഹെൻസ് ആദ്യം മറ്റേത് കണ്ടുപിടിച്ചിട്ട് കണ്ടുപിടിക്കണം. ആദ്യം കണ്ടുപിടിച്ചിട്ട് ആദ്യം എ പ്ലസ് ബി ആ ഇതില്ലേ അത് കണ്ടുപിടിച്ചിട്ട് മറ്റേത് അതിന് ഹെൻസ് വേണ്ടല്ലോ. ഇവാലുവേറ്റ് എന്ന് പറഞ്ഞാ പോരെ? ആദ്യം അത് കണ്ടുപിടിച്ചു, തന്നേക്കണ ഓർഡറിൽ നമുക്ക് അങ്ങ് കണ്ടുപിടിച്ചാ പോരെ. ആദ്യം ഇത് കണ്ടുപിടിച്ചു, പിന്നെ ഇത് കണ്ടുപിടിക്കണം. ഹെൻസ് അത് വച്ചിട്ട്, അതായത് ആദ്യം നമ്മൾ ചെയ്ത റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട്, അതാണ് ഹെൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആദ്യം ചെയ്ത റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട്, ആദ്യത്തെ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ റിസൾട്ട് പ്രൂവ് ചെയ്യണം, അതിനാണ് ഹെൻസ്. ഹെൻസ് ഇവാലുവേറ്റ്, അല്ലാതെ ചെയ്ത മാർക്ക് കിട്ടില്ല കേട്ടോ. അല്ലാതെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. ഹെൻസ് ഇവാലുവേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് പാർട്ടായിട്ടാണ് ഹെൻസ് വരുന്നത്. ആ ആദ്യം കിട്ടിയ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ചെയ്തേ, കംപ്ലീറ്റ് ചെയ്തേ. ഈ ക്വസ്റ്റിൻ അകത്ത് എന്താ, എക്ക് പകരം റൂട്ട് ത്രീ, ബിക്ക് പകരം റൂട്ട് ടു. അപ്പൊ ആൻസറിലത് കൊടുത്താൽ മതി. എയ്റ്റ് ഇൻറ്റു എക്ക് പകരം റൂട്ട് ത്രീ, റൂട്ട് ത്രീ ബിക്ക് പകരം റൂട്ട് ടു, റൂട്ട് ത്രീ റൂട്ട് ടു, റൂട്ട് ത്രീ സ്ക്വയർ പ്ലസ് റൂട്ട് ടു സ്ക്വയർ. 8 ഇൻറ്റു റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ടു, എക്ക് പകരം റൂട്ട് ത്രീയും ബിക്ക് പകരം റൂട്ട് ടുവും കൊടുക്കുക. ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എന്തുവരും ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോ? എന്തുവരും ഫർസിനെ? റൂട്ട് സിക്സ് നോക്കട്ടെ. റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ടു റൂട്ട് സിക്സ് ആണ് കേട്ടോ. റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ടു റൂട്ട് സിക്സ്. റൂട്ട് ത്രീയുടെ സ്ക്വയർ ത്രീ വരും, റൂട്ട് ടുവിന്റെ സ്ക്വയർ ടു വരും, ഫൈവ് വരും. ഫൈവ് ഇൻറ്റു എയ്റ്റ് ഫോർട്ടി, ഫോർട്ടി റൂട്ട് സിക്സ്, ഫോർട്ടി റൂട്ട് സിക്സ് വരും. കഴിഞ്ഞെങ്കിൽ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ കേട്ടോ. പെട്ടെന്ന് ചെയ്തേ, ഇതുപോലെ തന്നെ ഇവാലുവേറ്റ് ചെയ്യണം. അവിടെ അഡീഷൻ ആണ് വന്നേക്കുന്നത്, ഹെൻസ് ഓർ അതർവൈസ് ഇവാലുവേറ്റ് എന്നാണ്. നമുക്ക് ഹെൻസ് മതി, അതാണ് എളുപ്പം. ഹെൻസ് ഇവാലുവേറ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. ക്വസ്റ്റ്യൻ നമ്പർ 12. Find x plus 1 the whole raised to 6. x plus 1 the whole raised to 6 plus x minus 1 the whole raised to 6. x plus 1 the whole raised to 6 plus x minus 1 the whole raised to 6. പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞു x plus 1 the whole raised to 6. ആരാ പറയണേ? ഞാനോർത്ത് എല്ലാരും കൂടെ ചാടി കൈവെക്കുമായിരിക്കുന്ന മനുഷ്യ കൈവെക്കില്ലല്ലോ. ശരി ദേവിക, എക്സ് പ്ലസ് വൺ ദ ഹോൾ റേസ് ടു സിക്സ് പറഞ്ഞ ദേവിക. Six C one x raised to five. Into one plus. Into one. Ah, sorry, you are not eligible. Come on, pal. Plus. Plus 62. X raised to 4, 1 raised to 2. Okay. Plus 63, x raised to 3, 1 raised to 3. 1 raised to 3, okay. Plus 64, x raised to 2, 1 raised to 4. Okay. Plus 65 x into 1 raised to 5. Okay. Plus 66
പ്ലസ് അടുത്ത ടേം എക്സ് മൈനസ് വൺ ദ ഹോൾ റേസ് ടു സിക്സ് ആണ് കേട്ടോ. മുകളിൽ പറഞ്ഞിരിക്കുന്ന അതേ ടേംസ് തന്നെ വരും, മുകളിൽ പറഞ്ഞിരിക്കുന്ന അതേ ടേംസ് തന്നെ ഓൾട്ടർനേറ്റ് പ്ലസ് മൈനസ് വരുന്നുള്ളൂ, ഓൾട്ടർനേറ്റ് പ്ലസ് മൈനസ് വരും. സിക്സ് സി സീറോ എക്സ് റേസ് ടു സിക്സ് മൈനസ് സിക്സ് സി വൺ എക്സ് റേസ് ടു ഫൈവ് വൺ പ്ലസ് സിക്സ് സി ടു എക്സ് റേസ് ടു ഫോർ വൺ സ്ക്വയർ മൈനസ് സിക്സ് സി ത്രീ എക്സ് ക്യൂബ് വൺ ക്യൂബ് പ്ലസ് സിക്സ് സി ഫോർ എക്സ് സ്ക്വയർ വൺ റേസ് ടു ഫോർ മൈനസ് സിക്സ് സി ഫൈവ് എക്സ് വൺ റേസ് ടു ഫൈവ് പ്ലസ് സിക്സ് സി സിക്സ് വൺ റേസ് ടു സിക്സ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് രണ്ടും കൂടെ കൂട്ടാനാണ് കേട്ടോ, രണ്ടും കൂടെ കൂടി ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് എഴുതിക്കേ രണ്ടും കൂടെ കൂടി കൂട്ടണം. കൂട്ടുമ്പോൾ കുറച്ച് ടൈം കട്ടായി പോവും, കുറച്ച് ടൈം ടു ടൈംസ് ആയിട്ട് വരും. അൽവാനെ അൽവാൻ അൽവാന്റെ റെസ്പോൺസ് ഒന്നുമില്ല. എങ്ങനെ വരും മുസ്തഫ കൂട്ടി എഴുതിയാല്? നീ എഴുതിയോ? ഇഷ്ടപ്പെട്ട് എഴുതി കഴിഞ്ഞോ? പെട്ടെന്നാട്ടെ പെട്ടെന്നാട്ടെ. എന്തുകിട്ടും? കാൽവിനെ ആടെയും ബന്ധുരൂടാ പറയടാ, രണ്ടെണ്ണ കൂട്ടി കഴിഞ്ഞ എന്ത് കിട്ടും? പ്രാവശ്യം വരില്ലേ? രണ്ട് പ്രാവശ്യം പുറത്തു വിടുന്നോട്ടെ, രണ്ട് പ്രാവശ്യം കേട്ടോ. ടു ടൈംസ് ഒരിടത്ത് പോസിറ്റീവ് ആണ്, അടുത്തിടത്ത് നെഗറ്റീവ് ആണ്, കൂട്ടുമ്പോൾ അത് കട്ടായി പോകും. അടുത്ത ടേമോ? അടുത്ത ടേം രണ്ടെണ്ണം ഉണ്ട്. ഞാൻ നേരെ മുകളിലും താഴെ ആട്ടോ പിള്ളേർ എഴുതിയേക്കണേ, നേരെ മുകളിലും താഴത്തും കാര്യം പറഞ്ഞോ, മുകളിലും താഴെ എഴുതിയേക്കണം. രണ്ടു പ്രാവശ്യം വരും, ആ രണ്ട് പുറത്തുണ്ട് കേട്ടോ, രണ്ട് കോമൺ ആയിട്ട് പുറത്ത് എഴുതിയിട്ടുണ്ട്. അടുത്ത നോക്കി സിക്സ് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് ആണ്, അത് കട്ടായി പോകും. അടുത്തതോ?
അടുത്തത് വരും രണ്ട് പോസിറ്റീവാ രണ്ട് പ്രാവശ്യം വരും സിക്സ് സി ഫോർ എക്സ് സ്ക്വയർ വൺ റേസ്റ്റ് ഫോർ രണ്ട് പ്രാവശ്യം വരും ആ രണ്ട് പുറത്തുണ്ട് കേട്ടോ രണ്ട് പുറത്തുണ്ട് ഇത് രണ്ട് പ്രാവശ്യം വരും അടുത്തത് വരില്ല കട്ട് ആയിപ്പോ അല്ലേ അടുത്ത സിക്സ് സി സിക്സ് രണ്ട് പ്രാവശ്യം വരില്ലേ സിക്സ് സി സിക്സ് വൺ റേസ്റ്റ് സിക്സും രണ്ട് പ്രാവശ്യം വരും ഓക്കെ ആ രണ്ടെല്ലാം പുറത്തുണ്ട് കേട്ടോ രണ്ട് പുറത്ത് കിടപ്പുണ്ട് കട്ടായി പോണത് ഞാൻ വെട്ടിയിട്ടിട്ടുണ്ട് രണ്ട് പ്രാവശ്യം വരുന്നതിനകത്ത് കോമൺ ആയിട്ട് രണ്ട് പുറത്തും കിടപ്പുണ്ട് ഈക്വൽ ടു ടു ഇൻറ്റു നമുക്ക് വാല്യൂ കൊടുക്കാം സിക്സ് സി സീറോ വൺ ആണ് എക്സ് റേസ് ടു സിക്സ് സിക്സ് സി സീറോ വൺ സിക്സ് സി ടു ആം എന്താ സിക്സ് സി ടുവിന്റെ വാല്യൂ പത്തുമത്തെ സിക്സ് സി ടു സിക്സ് അല്ല പത്തുമത്തെ ആണ് 2 into x raised to 6 plus 15 x square x raised to 4 plus 15 x square plus 1 എന്ന് കിട്ടും ഇനി ഹെൻസ് ഓർ അതർവൈസ് ഇവാലുവേറ്റ് എന്നാണ് കേട്ടോ ഒന്നുകിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് കാണുക അല്ലെങ്കിൽ അല്ലാതെ എക്സ്പാൻഡ് ചെയ്ത് കാണുക ഇത് ഉപയോഗിച്ചുകൊണ്ട് കാണണോ അല്ലാതെ എക്സ്പാൻഡ് ചെയ്ത് കാണണോ ഏതാ എളുപ്പം ഇത് ഉപയോഗിച്ച് കാണുക എളുപ്പം ഇത് ഉപയോഗിച്ച് കാണാം കേട്ടോ അടുത്തത് എന്താ നമുക്ക് വേണ്ടത് എക്സിന് റൂട്ട് ടു എന്ന് കൊടുത്താൽ മതി റൂട്ട് ടു പ്ലസ് വൺ റൂട്ട് ടു പ്ലസ് വൺ ദ ഹോൾ റേസ് ടു സിക്സ് പ്ലസ് റൂട്ട് ടു മൈനസ് വൺ ദ ഹോൾ റേസ് ടു സിക്സ് ഈക്വൽ ടു ഇവിടെ റൂട്ട് ടു കൊടുത്താൽ മതി എക്സിന് പകരം ടു ഇൻറ്റു എക്സിന് റൂട്ട് ടു കൊടുത്താൽ റൂട്ട് ടു റേസ് ടു സിക്സ് പ്ലസ് ഫിഫ്റ്റീൻ റൂട്ട് ടു റേസ് ടു ഫോർ പ്ലസ് ഫിഫ്റ്റീൻ റൂട്ട് ടു സ്ക്വയർ പ്ലസ് വൺ 2 into root 2 raised to 6 എന്ന് പറഞ്ഞാൽ 2 cube ആണ് ട്ടോ root 2 raised to 6 root 2 ആറ് പ്രാവശ്യം 8 എന്ന് വരും plus 15 into root 2 raised to 4 4 വരും root 2 ന്റെ സ്ക്വയർ 2 വരും plus 1 this is equal to 2 into 8 plus 60 plus 60 30 90 98 99 99 into 2 198 ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ ഇനി രണ്ട് ക്വസ്റ്റ്യൻ കൂടി ആണുള്ളത് അല്ലേ 13 ആൻഡ് 14 ആ രണ്ടോടുകൂടി ചാപ്റ്റർ കഴിയും കേട്ടോ നിങ്ങൾക്ക് ഫസ്റ്റ് എക്സസൈസ് ആണ് ചാപ്റ്റർ പഠിക്കാനുള്ളൂ ആ രണ്ട് ക്വസ്റ്റ്യൻ ആണുള്ളത് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളുക എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് താങ്ക് യു താങ്ക് യു പാടില്ലേ അതില് സാറ് ഒരു റേഷ്യോടെ നമുക്ക് ചെയ്യിപ്പിച്ചിട്ടാണ് 12:1 എന്ന് പറഞ്ഞു അതില് ടെക്സ്റ്റില് കിടക്കണ ഇത് 2nC3 is to nC3 എന്ന സാറ് സി ടു വെച്ചിട്ടല്ലേ ചെയ്തേ
അപ്പൊ ഫൈവ് സാറിന് ഉത്തരം കിട്ടി. അപ്പൊ ത്രീ വെച്ച് ചെയ്യുമ്പത്തേക്കിനും ഫോർ അല്ല ഉത്തരം കിട്ടണേ. അത് ചെയ്തു നോക്കണം മോളെ. അപ്പൊ ടെക്സ്റ്റിൽ ഫൈവ് തന്നെ തന്നേക്കണത്, ടെക്സ്റ്റിന്റെ പുറകില് അതിനകത്ത് ഫൈവ് തന്നെ കൊടുത്തേക്കണം. അപ്പൊ അത് രണ്ടും സെയിം ആയിട്ട് വരും, സി ടുക്കും സി ത്രീക്കും ഫൈവ് വരുമോ? അത് ചെയ്തു നോക്കിയാൽ അറിയാം കേട്ടോ. റേഷ്യോ ആയതുകൊണ്ട് നമ്മൾ ചെയ്തു നോക്കണം. ചിലപ്പോ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ആയിരിക്കണം കറക്റ്റ് ആവാൻ സാധ്യത. മറ്റേ ചെയ്തപ്പോ എന്നാ കിട്ടിയത്? മറ്റേ ചെയ്തപ്പോ എത്രയാ കിട്ടിയത്? മറ്റേ ചെയ്തപ്പോ എനിക്ക് ഫോർ കിട്ടിയേ. അത് ശരിയായിരിക്കാം കേട്ടോ, അത് ശരിയായിരിക്കാം. അത് ക്വസ്റ്റ്യൻ അവർക്ക് മാറിപ്പോയതാവാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ സാർ.